sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് പറയാമോ? ആദ്യമേ തന്നെ മാളയിൽ നിന്ന് ലിലി സ്റ്റീഫൻ, ഓക്കെ, അവരുടെ ഹസ്ബൻഡ് സ്റ്റീഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കാലിൻ്റെ വേദനയുണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ വേദനയുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ, ലിലിയുടെ മൂക്കിൽ ദശ വളരുന്ന ഒരു അസുഖമുണ്ട്, അതിൽ സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, സ്റ്റീഫന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശരീരത്തിലെ സകല രോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മൂക്കിലുള്ള ദശ വളർച്ച പൂർണ്ണമായി മാറി അത് അപ്രത്യക്ഷമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തരുന്നില്ല, ഒരാൾ കൂടിയുണ്ട്. അബുദാബിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നല്ല ആരോഗ്യം ഉണ്ടാവാൻ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ. എന്ന് മാത്രമല്ല, കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങളും മാറിപ്പോകേണ്ടതിന് അതെന്തൊക്കെയാണെങ്കിലും അതിനൊരു പരിഹാരം കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കൈക്കൊണ്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Thank you so much sponsors for sponsoring today's episode. Blessing Festival Mangalore, April 6 Vyayam, samayam vaigitte 5:30 mudal 8:30 vare, Don Bosco Hall, Jyothi Circle na samipam, Hambankatta, Mangalapuram. Blessing Festival Mysore, April 7 Velli, samayam vaigitte 5:30 mudal 8:30 vare, Bartholomew's Community Hall, സബർ ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, ഏപ്രിൽ 8 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K Brigade Road, ബാംഗ്ലൂർ 560025. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവപ്രസാദം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില വിവരണങ്ങളെ കുറിച്ചായിരുന്നു. ദൈവപ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അടുത്ത ആഴ്ചയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച്. ദൈവപ്രസാദത്തിൽ എങ്ങനെയാണ് വളരാൻ കഴിയുന്നത്? യെസ്, എനിക്കൊന്നത് 5th chapter ആയിരിക്കണം. ഓക്കെ, ഇതിനകം എത്ര പേർക്ക് ഇതിൻ്റെ കോപ്പികൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ക്രീൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പികൾ കരസ്ഥമാക്കാം. അതൊരു കൊച്ചു പുസ്തകമാണ്, പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ദിസ് ഇസ് എ ഡൈനാമിറ്റ്. കയ്യിൽ കോപ്പികളുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. 5th അധ്യായമാണ്. കോപ്പികൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ആമസോണിലൂടെ ഇത് കൈവശമാക്കുകയോ ചെയ്യാം. 5th അധ്യായത്തിൽ ദൈവപ്രസാദത്തിൽ എങ്ങനെയാണ് വളരുന്നത്, ഏതാണതിൻ്റെ തീം? നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ തോന്നുന്ന ഒരു സംശയമുണ്ട്, ദൈവപ്രസാദം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മേൽ തരുന്ന ഒരു പ്രസാദമല്ല, അതിലെങ്ങനെ വളരാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിൽ യേശുവിൻ്റെ കാര്യത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 2nd അധ്യായത്തിൻ്റെ 40th വചനത്തിൽ, പൈതൽ വളർന്നു, ശക്തിപ്പെട്ടു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ദൈവകൃപയും ആ ശിശുവിൻ്റെ മേലുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഇംഗ്ലീഷ് പരിഭാഷയിൽ പ്രസാദത്തിൽ വളർന്നു. 1 ശമൂവേൽ 2:18 ബാലനായ ശമൂവേലിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ, ബാലനായ ശമൂവേൽ വളരുംതോറും യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി തീർന്നു. അവിടെയും ഹി ഗ്രൂ അപ്പ് ഇൻ ദ ഫേവർ ഓഫ് ഗോഡ് ആൻഡ് മെൻ. രണ്ട് കേസിലും അങ്ങനെ. ദാറ്റ് മീൻസ് വി ക്യാൻ ഗ്രോ ഇൻ ദ ഫേവർ ഓഫ് ഗോഡ്. ദൈവപ്രസാദത്തിൽ നമുക്ക് വളരാൻ കഴിയും. ഇറ്റ്സ് എ പ്രൂവൺ ഫാക്ട്, കാരണം ദൈവവചനത്തിൽ അതിനുള്ള തെളിവുണ്ട്. അങ്ങനെ ദൈവപ്രസാദത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും ദൈവത്തിൽ നിന്ന്. ആർജിച്ചെടുത്ത ദൈവപ്രസാദത്തിൽ കൂടുതൽ വളരാനും നമുക്ക് സാധിക്കും. ഓക്കെ, അതിനുവേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ
ഐ മേഡ് എ റിസർച്ച് ഓൺ ദിസ് ടോപ്പിക്. അതിൽ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ചുമ്മാ ഒരു ലിസ്റ്റല്ല, അതിന് ദൈവവചനത്തിൽ നിന്ന് ഉള്ള തെളിവുകളോടൊപ്പം ആ ഇൻസിഡൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് ഉപയോഗിച്ച് തെളിയിക്കുന്നുണ്ട്. അതിന് പ്രകാരം നമ്പർ വൺ ഈസ് ഹ്യൂമിലിറ്റി, താഴ്മ. കാരണം താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്, അവരുടെ മേലാണ് ദൈവം പ്രസാദത്തെ അയക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 66:2 വചനം അവിടെ കൊടുത്തിട്ടുണ്ട്, ദൈവം താഴ്മയുള്ളവരെയും മനോവിനയമുള്ളവരെയും കൃപാപൂർവം കടാക്ഷിക്കുന്നു. അങ്ങനെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഇതെല്ലാം ഏകദേശം സിനോണിമസ് ആയിട്ട് അല്ലെങ്കിൽ പര്യായങ്ങൾ പോലെ ഉപയോഗിച്ചിരിക്കുന്ന പദം, കൃപ, ദൈവപ്രസാദം, പ്രീതി, അനുകൂലത, ഇതെല്ലാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, വെള്ളം എപ്പോഴും താഴ്ന്ന നിലത്തേക്ക് ഒഴുകും എന്ന് പറയാറുണ്ട്. അതുപോലെ ദൈവപ്രസാദം എല്ലായ്പ്പോഴും താഴ്മയുള്ള ഒരു വ്യക്തിയിലേക്ക് മാത്രമേ ഒഴുകിയിറങ്ങൂ. നിഗളിച്ച്, ഡംഭിച്ച്, അഹങ്കരിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയുടെ മേൽ ദൈവപ്രസാദം വരികയില്ല. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കിങ്ഡം പാരഡോക്സ് അഥവാ ദൈവരാജ്യത്തിലെ കുറേയധികം വിരോധാഭാസങ്ങളിൽ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് ദ വേ അപ്പ് ഈസ് ദ വേ ഡൗൺ. എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകാനുള്ള വഴി താഴ്ത്തോട്ടാണ്. ആർക്കെങ്കിലും ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങണം. യേശുവിൻ്റെ കാര്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യേശു ഉയരത്തിലിരുന്നിട്ട് പോലും, ദൈവസ്വരൂപത്തിലിരുന്നിട്ട് പോലും, ദൈവത്തോട് സമത്വം ഉണ്ടായിട്ട് പോലും നമ്മെപ്പോലെ താഴ്ന്ന് ഇറങ്ങി ക്രൂശ് മരണത്തോളം താഴ്ന്ന് വീണ്ടും അവിടെ നിന്ന് പാതാളത്തോളം തന്നതാണ്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. സോ ഒന്നാമത്തേതാണ് നമ്മൾ കണ്ടത്, താഴ്മ. അതിനുശേഷം നമ്പർ ടു അവിടെ കൊടുത്തിരിക്കുന്നത് പ്രേയറാണ്, പ്രാർത്ഥന. പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ? എല്ലാവരുടെ മേലും ദൈവപ്രസാദം ഉണ്ടാകുന്നുണ്ടോ? അവിടെയും ഒന്ന്, താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുക. രണ്ട്, തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. വളരെ ഇൻറ്റൻസായി ശ്രദ്ധാപൂർവമുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന, ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയിലേക്ക് പോകുമ്പോഴാണ് ഈ ദൈവപ്രസാദത്തിന് യോഗ്യരായി നമ്മൾ മാറുന്നത്. അത്തരത്തിൽ പ്രാർത്ഥിച്ച് ചിലരുടെ ഉദാഹരണങ്ങളൊക്കെ അവിടെ കൊടുത്തു, പല ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, പല പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു എപ്പിസോഡിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കണ്ടന്റിന് വളരെ അധികം പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കോപ്പികൾ വ്യക്തിപരമായി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ ഈ ഇത് മെറ്റീരിയലായി വെച്ചുകൊണ്ട് നമ്മൾ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് കാരണം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ആ ദൈവപ്രസാദം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയും കുടുംബവും തലമുറകളും രക്ഷപ്പെട്ടില്ല. അത് എത്ര വലുതാണ്. അടുത്ത ഒന്നിലേക്ക് നമുക്ക് പോകാം, ദൈവത്തോടുള്ള വിധേയത്വം, സബ്മിഷൻ ടു ഗാഡ്, ദൈവത്തിന് കീഴ്പ്പെടുക. അവിടെ എബ്രായ ലേഖനം 5:7 കോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അപേക്ഷകളും യാചനകളും കഴിച്ചു, ദൈവഭയം നിമിത്തം അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ യേശുവിന് പിതാവിനോടുണ്ടായിരുന്ന, യേശു ഭൂമിയിൽ വന്നപ്പോൾ നമുക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തോട്, പിതാവിനോട് താൻ കാണിച്ച വിധേയത്വം അതിഭയങ്കരമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്താണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങിയാണ് യേശു ജീവിച്ചത്, അവസാനം വരെ അങ്ങനെയായിരുന്നു. അടുത്ത ഒന്നിലേക്ക് നമ്മൾ പോകുന്നത്, ഇറ്റ് ഈസ് ഫെയ്ത്ത്, വിശ്വാസം. വളരെ വ്യക്തമായി എബ്രായ ലേഖനം 11:6 പറയുന്ന, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം 8:43 മുതൽ 48 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്ന, രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ വിശ്വാസം യേശുവിനെ പോലും അതിശയിപ്പിച്ചു. അത്ര ഒരു വലിയ വിശ്വാസമാണ് ആ സ്ത്രീക്കുണ്ടായത്. അങ്ങനെ വിശ്വാസം ദൈവപ്രസാദത്തിൽ വളരുവാനുള്ള ഒരു കാരണമായി നമ്മൾ കാണുന്നു. അടുത്തത്, സ്തുതികളും നന്ദി കരയറ്റലും.
അതിൽ നമ്മളിങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഗേറ്റ് പാസ് എന്താണെന്ന് ചോദിച്ചാൽ സ്തുതികളും നന്ദി കരയേറ്റലുമാണ്. നമ്മൾ ഇങ്ങനെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സ്തുതികളോടുകൂടെ അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുവിൻ. അപ്പോൾ ആ ഒരു എൻട്രി പാസ്, ഗേറ്റ് പാസ് എന്ന് പറയുന്നത് സ്തുതികളാണ്. സ്തുതികളിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, നാം അല്ലെങ്കിൽ നമ്മുടെ മേൽ കൂടുതൽ ദൈവപ്രസാദം വന്നിറങ്ങാൻ സ്തുതിക്കുക. പ്രത്യേകിച്ച് അൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുടെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതിനോട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്ന, നന്ദിയുള്ളൊരു മനോഭാവം കാണിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ ആ വ്യക്തിയുടെ മേൽ, പകരം ഒരു കംപ്ലൈൻറ്റ് ബോക്സായി ജീവിക്കാം. പരാതിപ്പെട്ടി എന്നും പറയാം, ദൈവൻ്റെ പ്രാർത്ഥന കേട്ടില്ല, മറ്റേ അനുഗ്രഹിച്ചു, ഇയാളെ അനുഗ്രഹിച്ചു, നാലോത്തിരി ഉപസിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം എന്നോട് കരുണ കാണിക്കുന്നു, ഇങ്ങനെ പിറുപിറുക്കുന്നൊരു മനോഭാവത്തിലും വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം, പക്ഷേ ദൈവപ്രസാദം നഷ്ടപ്പെടും. ഒത്തിരി ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പോവുകയാണ്. അടുത്തതാണ് മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. ദൈവപ്രസാദത്തിൽ വളരുവാനുള്ള വിവിധ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ കാണുന്നത് മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. കാരണം മത്തായി 5:7 യേശു പറഞ്ഞത്, കരുണയുള്ളവർ അനുഗ്രഹീതർ, അവർക്ക് കരുണ ലഭിക്കും. അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിധയും കൊയ്ത്തു എന്നത് രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിൾ കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, എന്ന് വെച്ച് നമ്മൾ വിധയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. മൊർദ്ദെക്കായുടെ കാര്യത്തിൽ, മൊർദ്ദെക്കായി ആദ്യം ചെയ്ത ഒരു പ്രവൃത്തി, നന്മ പ്രവൃത്തി ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. എന്തായിരുന്നു അത്? രാജാവിന് എതിരെ ഒരു ഗൂഢാലോചന, കൊല്ലുവാനുള്ള ഗൂഢാലോചന നടക്കുമ്പോൾ ഹി എക്സ്പോസ്ഡ് ഇറ്റ്, ഹി റിപ്പോർട്ടഡ് ഇറ്റ്. അങ്ങനെ രാജാവിൻ്റെ ജീവൻ താൻ രക്ഷിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്തായിരുന്നു? തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായി. ആരായിരുന്നു ആ വ്യക്തി? ഹമാൻ. തനിക്കെതിരെ ഒരു വലിയ കഴുമരമുണ്ടാക്കി അതിൽ കൊല്ലാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി. പക്ഷെ ആ സമയത്ത് ആദ്യമേ ഒരു വ്യക്തിയോട് കരുണ കാണിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാണനെ രക്ഷിച്ചതുകൊണ്ട്, ആ സമയത്ത് മൊർദ്ദെക്കായിയുടെ പ്രാണനെ രക്ഷിക്കുവാനുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. സോ നമ്മുടെ ജീവിതത്തിൽ എന്ത് മറ്റുള്ളവരിലേക്ക് വിധിക്കുന്നു അത് പല മടങ്ങായി തിരികെ ലഭിക്കും. അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നതാണ് ഗിവിങ് നേച്ചർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്വഭാവം. കാരണം സദൃശ്യവാക്യങ്ങൾ 18:16 നമ്മൾ കാണുന്നത് ദാനം ദാതാവിന് വഴി തുറക്കും. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു വഴി തുറക്കപ്പെടും. സോ നമ്മൾ ഗിവിങ് നേച്ചർ ഉണ്ടെങ്കിൽ, ഗിവിങ് നേച്ചർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക, ദരിദ്രരെ സഹായിക്കുക തുടങ്ങി പല കാര്യങ്ങളും നമ്മുടെ ലിസ്റ്റായി കൊടുത്തിട്ടുണ്ട്. ഒരു ഗിവിങ് നേച്ചർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവപ്രസാദത്തിൽ നമുക്ക് വളരാൻ കഴിയും. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗീയമായ ജ്ഞാനം പ്രാപിക്കുക. നമ്മൾ അത് ഇതിനു വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കും. ഗ്രോസറി ലിസ്റ്റ് പോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം പ്രസാദിച്ചൊരു പ്രാർത്ഥന ശലോമോൻ അഥവാ സോളമൻ രാജാവ് പ്രാർത്ഥിച്ചു. ഓക്കെ, സോളമൻ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ പണം ചോദിച്ചില്ല, ഭാര്യമാരെ ചോദിച്ചില്ല, രാജ്യം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ചോദിച്ചത്, ദൈവമേ നിൻ്റെ ജനത്തെ ഭരിക്കാൻ ആവശ്യമായ ജ്ഞാനം, വിസ്ഡം എനിക്ക് തരണം. അത് ദൈവത്തിൻ്റെ വലിയൊരു പ്രസാദം തന്നിൽ കൊള്ളു. എന്ന് മാത്രമല്ല, ആ ജ്ഞാനത്തോടൊപ്പം സമ്പത്ത് കൊടുത്തു, ശത്രുക്കളെ മേൽ ജയം കൊടുത്തു, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം എക്സ്ട്രാ കൊടുത്തു. അതിൻ്റെ അർത്ഥം ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ജ്ഞാനം മുത്തുകളേക്കാൾ വിലപിടിച്ചതാണ്. അതെ, അങ്ങനെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു തൃഷ്ണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ മേൽ പ്രസാദിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നത് GK അല്ല, ജനറൽ നോളജിനെ കുറിച്ചല്ല പറയുന്നത്, സ്വർഗീയമായ ഒരു ജ്ഞാനം. ചില വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയാസ് ഉണ്ട് ഭൂമിയിൽ, എന്ന് പറഞ്ഞാൽ അവരെ എല്ലാത്തിനെ കുറിച്ചും വായിച്ച് പഠിച്ച് അവർ തലയിൽ വെച്ചിട്ട് നടക്കുകയാണ്, സർവവിജ്ഞാനകോശം. അതുകൊണ്ട് ദൈവം പ്രസാദിക്കണമെന്നില്ല, പക്ഷേ സ്വർഗീയ ജ്ഞാനം ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ലഭിക്കുന്ന ആ ജ്ഞാനം.
നമ്മൾ തേടുകയും അത് ലഭിക്കുകയും ചെയ്താൽ ദൈവപ്രസാദം നമ്മുടെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. സ്വർഗീയമായ ഈ ജ്ഞാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർജിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, അതാണ് അടുത്തതായി കൊടുത്തിരിക്കുന്നത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ബൈബിളുകളുടെ തർജ്ജമകളോ പല ഭാഷകളിലോ പല നിറത്തിലോ ഗിൽറ്റിട്ടതോ ചായം പൂശിയതോ വൈറ്റോ ഉണ്ടായിട്ട് കാര്യമില്ല, ലെതർ ബൗണ്ട് ഹാർഡ് ബൗണ്ട് ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഹൃദയത്തിൽ അത് വരണം. നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞിരിക്കുമ്പോൾ, സൂക്ഷിച്ചിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചന ഐശ്വര്യമായി നമ്മൾ വസിക്കുമ്പോൾ, അതിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രസാദം, കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, നമ്മുടെ മേലൊരു പ്രസാദമുണ്ടാകും. അടുത്തതാണ് സത്യസന്ധത. കാരണം കള്ളത്തുലാസ് ദൈവത്തിന് വെറുപ്പ്, ശരിയായ തൂക്കമോ അവിടത്തേക്ക് പ്രസാദകരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, സത്യസന്ധതയിൽ ജീവിക്കുക എല്ലാ കാര്യങ്ങളും, അതിലാണ് ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നത്, വാക്കിലും ഭാഷണത്തിലും. യെസ്, എല്ലാത്തിലും. അടുത്തത് ദൈവത്തെ ബഹുമാനിക്കുക. അതിനൊരു വചനം അവിടെ കൊടുത്തിട്ടുണ്ട്, 1 Samuel 2:30. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്നേക്കും എൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനിയും അതിനിടയാകാതിരിക്കട്ടെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്ന നിന്ദിതരാകും. അതിൻ്റെ അർത്ഥം ദൈവപ്രസാദം നമ്മുടെ മേൽ വരണമെങ്കിൽ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു നേച്ചർ നമ്മിൽ ഉണ്ടായിരിക്കണം. അടുത്തതായി നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൺഫഷൻ അഥവാ ഏറ്റുപറച്ചൽ. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചൽ നമ്മൾ നടത്തുമ്പോൾ, ഉദാഹരണത്തിന് സദൃശ്യവാക്യങ്ങൾ 18:21 നമ്മൾ കാണുന്നത്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന് അധീനം, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്ന് വെച്ചാൽ നാവ് കൊണ്ട് നമ്മൾ വിശ്വാസത്തോടുകൂടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. ചിലർ വളരെ നെഗറ്റീവായി എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, അതിൽ ദൈവം പ്രസാദിക്കില്ല. എന്നാൽ പോസിറ്റീവായ കാര്യങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെ നമ്മൾ കൺഫസ് ചെയ്താൽ, ഏറ്റുപറഞ്ഞാൽ, അതിലും ദൈവപ്രസാദം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു ലിസ്റ്റാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാൾക്ക് ദൈവപ്രസാദത്തിൽ വളർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പരിധിവരെ ദൈവപ്രസാദം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കാണും. എന്നാൽ അതിലൊന്നും വളരട്ടെ, അത്രയും മതിയോ? അതിനുള്ള പടികളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. കൂടുതൽ ദൈവപ്രസാദത്തിൽ വളരാൻ ഈ പുസ്തകം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. കാരണം ദൈവവചനമാണ് നമ്മളിതിൽ ഡീൽ ചെയ്യുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് എങ്ങനെയാണ്, തനിക്ക് സോറിയാസിസ് എന്ന് പറയുന്ന രോഗം 10 വർഷമായി താൻ ആ രോഗത്തിന് അടിമയായിരുന്നു. രോഗമെന്ന് സോറിയാസിസ് എന്ന് പറയുമ്പോൾ സാധാരണ പലരും ചെറിയ രീതിയിൽ കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ സഹോദരി പറഞ്ഞത് എങ്ങനെയാണ്, തൻ്റെ ശരീരം മുഴുവനും ഈ രോഗം വന്നിട്ട് ഈ പൊറ്റ പോലെ പൊങ്ങി വന്നിരുന്നു, മുഖമൊഴിച്ച് ബാക്കി ശരീരം മുഴുവനും ഈ രോഗം വന്നിട്ട് പൊറ്റ പോലെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇത് ഈ സാക്ഷ്യം കേട്ടിട്ടാണ് ആ ബ്രദർ പറയുന്നത്. പക്ഷെ സ്വന്തം നാവ് കൊണ്ട് പറയാമ എന്തായിരുന്നു വാസ്തവത്തിൽ അനുഭവം? ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി. അല്ല, ശരീരത്തിൽ ഈ പറഞ്ഞ പൊറ്റ പോലെ ഇങ്ങനെ പൊളിയുന്നു പറഞ്ഞു, അതെല്ലാം ശരിയാണ്? ശരീരത്തിൽ ഒരുപാട് മുഖം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. I know psoriasis is an ugly disease, it's a dirty disease. ഈ 10 വർഷം താൻ ഒരു സ്ഥലങ്ങളിലും പോയിരുന്നില്ല. ഒരു വിവാഹ ചടങ്ങുണ്ടെങ്കിൽ അവിടെ പോകില്ല, ഒരു ആളുകൾ കൂടുന്ന സ്ഥലത്ത് താൻ പോകില്ല. കാരണം തന്നെ പലപ്പോഴും അവജ്ഞയോടുകൂടി നോക്കുന്നത് താൻ കണ്ടിരുന്നു. അതുകൊണ്ട് താൻ ഈ രോഗം, താൻ ഒരു രോഗിയാണെന്ന് തനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ താൻ ഒരു സ്ഥലങ്ങളിൽ ഈ 10 വർഷമായി താൻ പോയിരുന്നില്ല. ആ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, ഈ രോഗം മാറുവാൻ വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, ഒരുപാട് പ്രശസ്തമായ ഹോസ്പിറ്റലിലൊക്കെ എല്ലാം ചെയ്തു. ഡോക്ടർമാര് അവസാനം ഒരു മെഡിസിൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ മെഡിസിൻ കഴിക്കുക,
ഒരുപക്ഷേ മാറും, അല്ലെങ്കിൽ ഇത് എത്രയും നാൾ ഒരുപാട് വർഷങ്ങൾ തന്നെ ഒരുപക്ഷെ ജീവിതാവസാനം വരെയും ഇതിങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഡോക്ടർമാരും കൈവിട്ടു. ഓക്കെ, തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ മാതാവ് ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം കുറച്ചധികം നാളുകളായി തന്നെ കാണുന്ന ഒരു സഹോദരിയാണ്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അതുപോലെ കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിലൊക്കെ തൻ്റെ മാതാവ് അവിടെ പോകുമായിരുന്നു. അമ്മയാണ് വന്നുകൊണ്ടിരുന്നത്. അതെ, അമ്മ പറഞ്ഞു, മോളെ ഈ ഇങ്ങനെ ഈ ഒരു ടി വി പ്രോഗ്രാം നീ കാണണം, ഇതിലൂടെ ഒരുപാട് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, നീ ആരാധനയ്ക്ക് വരണം എന്നൊക്കെ അമ്മ പറഞ്ഞു, അമ്മ നിർബന്ധിച്ചു. പക്ഷേ ഈ രോഗം കൂടിയിരുന്നിട്ടും താൻ ഒരിക്കൽ പോലും അങ്ങനെയുള്ള വിശ്വാസം തൻ്റെ ഉള്ളിൽ വന്നില്ല. ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു വിശ്വാസം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഡോക്ടർമാരും കൈവിട്ടു, എന്നാ ഇനി ഒരു ദിവസം ഈ ടി വി പ്രോഗ്രാം കാണാം എന്ന് പറഞ്ഞ് ആദ്യം ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം ഒരു ദിവസം കണ്ടു. അതിനുശേഷം അന്ന് ബ്രദർ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ താൻ കൂടെ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ഉള്ളിൽ പയ്യെ പയ്യെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. ഒട്ടുമില്ലാതിരുന്ന വിശ്വാസം വർദ്ധിച്ച് അവസാനം കൊല്ലം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ ഒരിക്കൽ കൊല്ലം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ താൻ കടന്നു വന്നു. ടൗൺ ഹാളിലാണ് വന്നത്. അന്ന് ബ്രദർ പ്രത്യേകിച്ച് ഈ രോഗം പറഞ്ഞപ്പോൾ തന്നെ ബ്രദർ പ്രത്യേകിച്ച് അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം കൊല്ലം ബ്ലെസ്സിങ് സെന്ററിൽ താൻ സ്ഥിരമായി കടന്നു വരുവാൻ തുടങ്ങി. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാ, ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പിറ്റേ ദിവസമായപ്പോഴേക്കും തൻ്റെ ശരീരത്തിൽ നിന്ന് പൊറ്റകൾ പോലെ ഇങ്ങനെ പൊളിഞ്ഞ് താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ സോറിയാസിസ് മൂലം പൊറ്റ വന്നത് പൊളിഞ്ഞു വീഴുവാൻ തുടങ്ങി. ശരിയാണോ? ഇന്ന് വരെ അങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് പൊറ്റ ഇത്ര ഇറങ്ങിയിട്ടില്ല. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ അത്രയും എൻ്റെ പൊറ്റ ഇത്ര ഉരിഞ്ഞുരിഞ്ഞിഞ്ഞങ്ങ് മാറുവാണ്. അങ്ങനെ അങ്ങ് കുറേ ദിവസം അങ്ങനെ അങ്ങ് പോയി. അങ്ങ് കുറേ ദിവസം ഇങ്ങനെ പൊഴിഞ്ഞു പൊക്കൊണ്ടേയിരുന്നു. പൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരു കുറച്ചൊരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് കൂടി. അങ്ങ് പിന്നെ കൂടി ശരീരം മുഴുവൻ അങ്ങായി. ശരീരം മുഴുവനായി എന്റെ ദേഹത്ത് തീ കോരിയിടുന്നണക്ക് എനിക്ക് തീ എന്റെ ശരീരം ഞാൻ തോർത്ത് നനച്ചിട്ടാ കിടക്കുന്നത് പോലും. ആ രീതിക്ക് ഇവിടെ എല്ലാം എങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ഫെസ്റ്റിവൽ കഴിഞ്ഞ് വന്നപ്പോഴേ എന്റെ മനസ്സിനകത്ത് ഒരു ഒരു സമാധാനവും ഇതുണ്ട്, എനിക്കിത് മാറും, എന്റെ രോഗം മാറും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ആ കൂടി കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒന്നൊന്നരാഴ്ച ഞാൻ ആ ഒരു കിടപ്പ് കിടന്നു കഴിഞ്ഞതിന് ശേഷം ഇത്രയും സീരിയസ് ആയിട്ട് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്ന് ഒന്നും ഏക്കത്തില്ല, ഇത് നിങ്ങൾ ഇനി മരിക്കുന്നിടം വരെ ഇത് ശരീരത്ത് നിങ്ങളുടെ കാണും, പിന്നെ മരുന്ന് കഴിക്കാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഒന്നുകൂടെ വിഷമമായി എല്ലാം ആയി. പിന്നെ എന്നാലും മനസ്സ് കൈവിടാതെ പ്രാർത്ഥിച്ചു, എന്റെ യേശു എനിക്കിത് മാറ്റി തരുമെന്നു യേശു അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പൊ രണ്ട് മാസം കൊണ്ട് എന്റെ ദേഹത്ത് ഒന്നും ഇല്ല. എനിക്കൊരു വിഷമവും ഇല്ല. ഇപ്പോ രണ്ടുപേരുടെ മുമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സഹോദരി ആയിരങ്ങളുടെ മുമ്പിൽ യേശു സൗഖ്യമാക്കി. ഒളിഞ്ഞിരിക്കുന്നവരെയും മറഞ്ഞിരിക്കുന്നവരെയും രംഗത്ത് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രവചിക്കുകയാണ്, കടഭാരം കൊണ്ടോ നിന്ന കൊണ്ടോ ലജ്ജ കൊണ്ടോ മനുഷ്യരുടെ മുമ്പിൽ പോകാൻ മടിക്കുന്നവർ കർത്താവ് നിൻ്റെ ചരിത്രത്തെ മാറ്റിയെഴുതി. എല്ലാവരുടെയും മുൻപിൽ പരസ്യമായ അഭിമാനത്തോടെ തല ഉയർത്താൻ ഒരു ദിവസം വരുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കൈ അങ്ങ് പൊക്കി തന്നെ പിടിച്ചു. കർത്താവ് ഈ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇവൾക്ക് സംഭവിച്ചത് സംഭവിക്കട്ടെ. രോഗിയെങ്കിൽ സൗഖ്യമാകട്ടെ, മറ്റു പ്രശ്നങ്ങളെങ്കിൽ അത് മാറട്ടെ. സമൂഹത്തിൽ മാന്യതയോടെ തല ഉയർത്തി നടക്കാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങിപ്പോൾ കൈനീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് സംബന്ധമായ
രോഗങ്ങളുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹൈപ്പോ തൈറോയിഡോ ഹൈപ്പർ തൈറോയിഡോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കഴുത്തിലുള്ള ഗോയിറ്ററുകളോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികളുടെ തകരാറുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ അകത്തുള്ള പല അവയവങ്ങളിലുമുള്ള ഇൻറ്റേണൽ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ഹെമറേജ് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, താങ്ക് യു ഫാദർ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മക്കളെ കൊടുക്കണമേ. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണോ അത് യേശുവിനോട് പറയുക. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിനും ഇപ്പോൾ കർത്താവെ അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുകവലി സിഗരറ്റ് വലി നിർത്താൻ കഴിയാത്ത ചിലരെ കർത്താവ് ദൈവത്തിൻ്റെ പ്രസാദത്താൽ അത് നിർത്തുവാനുള്ള പ്രത്യേക കൃപ കർത്താവ് നൽകുകയാണ്. അതുപോലെ മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം, യേശുവിൻ്റെ നാമത്തിൽ ആ അഡിക്ഷൻസ് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. സാമ്പത്തികമായ വിഷയങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന പലരും യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പട്ടണത്തിലാണ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നതെങ്കിൽ ദയവായി കടന്നു വരിക, സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അടുത്ത ആഴ്ചയിൽ ഒരു പ്രത്യേകതയുള്ള അടുത്ത എപ്പിസോഡുമായി ബ്ലെസ്സിങ് ടുഡേ വീണ്ടും നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീക്ക്.